ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച അറുപത്തിയാറ് രൂപ ഇരുപത്തിനാല് പൈസയായിരുന്ന രൂപയുടെ മൂല്യം ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ അറുപത്തിയേഴ് മറികടന്നു ഓഹരി വിപണിയിലും തകർച്ച പ്രകടമായി സെൻസെക്സ് ഒരു ഘട്ടത്തിൽ അഞ്ഞൂറ് പോയിന്റും നിഫ്റ്റി നൂറ് പോയിന്റും ഇടിഞ്ഞു സ്വർണ്ണവിപണിയിലാകട്ടെ വിലക്കയറ്റം പ്രകടമാണ് പവന് മുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്ന് ഇരുപത്തിമൂവായിരത്തി രൂപയാണ് വിലനിലവാരം രൂപയുടെ മൂല്യം ഈ ആഴ്ചയിൽ തന്നെ ഏഴ് ശതമാനമാണ് ഇടിഞ്ഞത് ഈ മാസത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി ആഭ്യന്തരവും വിദേശപരവുമായ സംഗതികളാണ് രൂപയുടെ മൂല്യതകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നത് മാസാവസാനമായതിനാൽ ഇറക്കുമതിക്കാർക്കടക്കം ഡോളറിന്റെ ആവശ്യം വൻതോതിൽ വർദ്ധിച്ചു വിദേശ നിക്ഷേപകർ വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് ഓഹരികൾ പിൻവലിക്കുന്നു തിങ്കളാഴ്ച മാത്രം എൺപത്തിയൊന്ന് കോടി ഡോളറിന്റെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത് ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുന്നതോടെ രാജ്യത്തെ ധനക്കമ്മി ഉയരുമെന്ന ആശങ്ക അമേരിക്ക സിറിയയ്ക്കെതിരെ സൈനിക നടപടി നടപടിയെടുക്കുമെന്നതടക്കമുള്ള സൂചനകൾ രൂപയുടെ മൂല്യത്തിൽ തുടർച്ചയായ ഇടിവിന് ഇടയാക്കുന്നു സാമ്പത്തിക മാന്യത്തിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ ഫലം കാണുന്നില്ല ഏഷ്യൻ കറൻസികളിൽ ഇന്ത്യൻ രൂപയ്ക്കാണ് ഏറ്റവും വലിയ മൂല്യശോഷണം ചൈനീസ് കറൻസി മാത്രമാണ് മൂല്യസ്ഥിരത രേഖപ്പെടുത്തുന്നത് തൊണ്ണൂറ്റിയൊന്നിന് സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്നും രൂപയുടെ മൂല്യം എഴുപതിന് അടുത്തെത്തുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു ബിസിനസ് ഡെസ്ക് ഇന്ത്യവിഷൻ